Hi friends, welcome back to my channel Commerce Guru Malayalam. അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇക്കണോമിക്സ് ചാപ്റ്റർ 8 ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്ലേലിസ്റ്റ് ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ട്ടോ. ഓക്കേ, അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പോകാം. ചാപ്റ്റർ 8 ഇൻഫ്രാസ്ട്രക്ചർ. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങൾ. നമുക്കറിയാം ഒരു രാജ്യത്തിൻ്റെ അഗ്രികൾച്ചർ അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് സെക്ടർ ആക്ടിവിറ്റീസിന് ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ആവശ്യമാണ്. ഏതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്? കറണ്ട് ആവശ്യമാണ്, അതുപോലെ തന്നെ വെള്ളം ആവശ്യമാണ്, ദെൻ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആവശ്യമാണ്, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ആവശ്യമാണ്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ബേസിക് ഫെസിലിറ്റീസിനെയാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ഈ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഏതിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റിൻ്റെ ഫലമായിട്ടാണ് സാധ്യമാകുന്നത്? റെയിൽവേയിലൂടെ. ഓക്കെ, അതുപോലെ തന്നെ റോഡുകളിലൂടെ, ഡാംസ്, പവർ സ്റ്റേഷൻസ്, പോർട്ടുകൾ, അതുപോലെ തന്നെ സാറ്റലൈറ്റ്, ഇതിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റ് സാധ്യമായാലാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ലഭ്യമാവുകയുള്ളൂ. ഓക്കെ, സോ ഒരു കൺട്രിയുടെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും ആവശ്യമായിട്ടുള്ള ബേസിക് ഫെസിലിറ്റീസിനെയാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ബേസിക് ഫെസിലിറ്റീസിന് എക്സാമ്പിൾസാണ് കറണ്ട്, വെള്ളം, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ എക്സെട്ര. ഓക്കെ, ഇൻഫ്രാസ്ട്രക്ചറിനെ മെയിനായിട്ടും രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ എന്നും അതുപോലെ തന്നെ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നും. ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചറിന് എക്സാമ്പിൾസ് ആണ് ട്രാൻസ്പോർട്ടേഷന്. ട്രാൻസ്പോർട്ടേഷനിൽ റോഡ് വരും, റെയിൽവേ വരും, അതുപോലെ തന്നെ പോർട്ടും എയർപോർട്ടൊക്കെ വരും, അതുപോലെ തന്നെ ഡാം, ഇലക്ട്രിസിറ്റി, ദെൻ കമ്മ്യൂണിക്കേഷൻ, ബാങ്ക്, ഇൻഷുറൻസ് കമ്പനീസ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതാണ് ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചറിന് എക്സാമ്പിൾസ്. ദെൻ സെക്കൻഡ് കാറ്റഗറിയാണ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്, സൊസൈറ്റിയുടെ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട്. അതിനുള്ള എക്സാമ്പിൾസാണ് എഡ്യൂക്കേഷന്, ഒരുപാട് സ്കൂളുകളും കോളേജുകളും ഒക്കെ പണിതുയർത്തുന്നത്. അതുപോലെ തന്നെ ഹെൽത്ത്, ഹെൽത്തിൽ വരുന്നതാണ് ഹോസ്പിറ്റൽസ്, അതുപോലെ തന്നെ സാനിറ്റേഷൻ ഫെസിലിറ്റീസ്. സാനിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമൊക്കെ ശുചിത്വം കീപ്പ് ചെയ്യുന്ന ഫെസിലിറ്റീസ്. ദെൻ കുടിവെള്ള സൗകര്യങ്ങൾ. ഓക്കെ, അതാണ് ഹെൽത്തിൽ വരുന്നത്. ദെൻ ഹൗസിങ്, ഇതാണ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിന് എക്സാമ്പിൾസ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ മനസ്സിലാക്കാനുള്ള ഒരു ഏരിയയാണ് റെലവൻസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. അതായത് ഇത്തരത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യകത എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. അതിൽ പറയുന്ന ഫസ്റ്റ് ഒരു പോയിന്റാണ് അട്രാക്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്നുമുള്ള ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന് നമ്മുടെ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എങ്കിലാണ് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇൻവെസ്റ്റേഴ്സിന് നമ്മുടെ രാജ്യത്ത് വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ തോന്നുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം അർബൻ ഏരിയയിലാണ് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കൂടുതലുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അർബൻ ഏരിയയിലുള്ള ജനങ്ങളുടെയും റൂറൽ ഏരിയയിലുള്ള ജനങ്ങളുടെയും ക്വാളിറ്റി ഓഫ് ലൈഫിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ജനങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇംപ്രൂവ്മെൻറ്റ് ഇൻ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ലോവർ മോർബിഡിറ്റി ആൻഡ് റൈസസ് ലൈഫ് എക്സ്പെക്റ്റൻസി. അതായത് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള വാട്ടർ സപ്ലൈ അതുപോലെ തന്നെ സാനിറ്റേഷൻ ഫെസിലിറ്റീസൊക്കെ ഇമ്പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള മോർബിഡിറ്റി റേറ്റ് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. മോർബിഡിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിലൂടെയും അതുപോലെ തന്നെ വൃത്തിഹീനമായ സാഹചര്യത്തിലൂടെയും നമുക്ക് ഉണ്ടാകാൻ ചാൻസ് ഉള്ള അസുഖങ്ങളെയാണ് മോർബിഡിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ഡയറിയ അതുപോലെ തന്നെ ഡെങ്കിപ്പനി, കൊതുകുകളിൽ നിന്നും പകരുന്ന രോഗങ്ങൾ, അതെല്ലാം ഇങ്ങനത്തെ ഈ ഒരു സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കുറവ് മൂലം സംഭവിക്കുന്ന രോഗങ്ങളാണ്. അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് രോഗാവസ്ഥയിലേക്ക് എത്തുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് മോർബിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനിലും കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചറിലും ഡെവലപ്മെൻറ്റ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇത്തരത്തിലുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസൊക്കെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ,
ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള എനർജീനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഹെൽത്തിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്താണ് എനർജി എന്നുള്ളത് നോക്കാം. അതായത് ഏതൊരു ഇക്കണോമിക് ആക്ടിവിറ്റീസിനും എനർജി ആവശ്യമാണ്. എനർജി എന്ന് പറഞ്ഞാൽ ഊർജം. എന്താണ് ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ? ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എൻഗേജ് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള ഇക്കണോമിക് ആക്ടിവിറ്റിക്കാണെങ്കിലും എനർജി ആവശ്യമാണ്. ഇന്ന് മെയിനായിട്ടും എനർജി ജനറേറ്റ് ചെയ്യുന്നത് സൂര്യപ്രകാശത്തിലൂടെ. നമുക്കറിയാം സോളാർ, അതുപോലെ തന്നെ വിൻഡ്, അതായത് കാറ്റ് വഴി നമ്മളിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ദെൻ ഫോളിംഗ് വാട്ടർ, അതായത് ഡാം വഴി നമ്മൾ എനർജി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രീംസ് വഴിയും നമ്മൾ എനർജി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓക്കെ, സോ പണ്ട് കാലത്ത് ഹ്യൂമൻ ബീയിങ്സിനെ വെച്ചിട്ടും അനിമൽസിനെ വെച്ചിട്ടുമാണ് എനർജി ജനറേറ്റ് ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ, ഇന്ന് അത് സൂര്യപ്രകാശത്തിലൂടെയും കാറ്റിലൂടെയും വെള്ളത്തിലൂടെയാണ് നമ്മൾ മെയിനായിട്ട് എനർജി ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള എനർജി മെയിനായിട്ടും രണ്ടായിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഓക്കെ, കൊമേഴ്ഷ്യൽ എനർജി എന്നും അതുപോലെ തന്നെ നോൺ കൊമേഴ്ഷ്യൽ എനർജി എന്നും. ഓക്കെ, എന്താണ് കൊമേഴ്ഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ? വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന എനർജിനെയാണ് കൊമേഴ്ഷ്യൽ എനർജി എന്ന് പറയുന്നത്. അതായത് വ്യവസായത്തിന്, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിന് ഉപയോഗിക്കുന്ന എനർജികൾ. അതിന് എക്സാമ്പിൾസ് ആണ് കോൾ, അതായത് കൽക്കരി, ദെൻ പെട്രോളിയം പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസുകൾ ആൻഡ് ഇലക്ട്രിസിറ്റി. ഇതൊക്കെയാണ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിന് ഉപയോഗിക്കുന്ന എനർജികൾ. ഓക്കെ, അതേസമയം ഫ്യുവൽ വുഡ്, അതുപോലെ തന്നെ അഗ്രികൾച്ചർ വേസ്റ്റ്, ഡ്രൈഡ് ആനിമൽ ഡങ്ക്, അതായത് പശുവിൻ്റെ ചാണകം ഉണക്കിയിട്ടുള്ളത്, അതൊക്കെയാണ് നോൺ കൊമേഴ്ഷ്യൽ എനർജി സോഴ്സുകൾക്ക് എക്സാമ്പിൾസ്. ഓക്കെ, നോൺ കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വാണിജ്യ ആവശ്യങ്ങൾക്കല്ല ഉപയോഗിക്കുന്നത്, നമ്മുടെ സ്വന്തം ആവശ്യത്തിന്, അതായത് കുക്കിംഗ് പോലെയുള്ള നമ്മുടെ സ്വന്തം ആവശ്യത്തിനാണ് ഇത്തരത്തിലുള്ള നോൺ കൊമേഴ്ഷ്യൽ എനർജി സോഴ്സുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, എനർജിയെ എഗെയിൻ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, കൺവെൻഷണൽ എന്നും അതുപോലെ തന്നെ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സുകൾ എന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കൊമേഴ്ഷ്യൽ എനർജിയും നോൺ കൊമേഴ്ഷ്യൽ എനർജിയും ഇത്തരത്തിലുള്ള കൺവെൻഷണൽ എനർജിയുടെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, അതേസമയം നോൺ കൺവെൻഷണൽ എനർജിക്ക് എക്സാമ്പിൾസ് ആണ് സൺ, അതായത് സോളാർ എനർജി, ദെൻ വിൻഡ് എനർജി, ഓക്കെ, ദെൻ ടൈഡ്, വേവ്സ്, ബയോമാസ്. ഇതിൽ നിന്നെല്ലാം എനർജികളെയാണ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള കൺവെൻഷണൽ എനർജികൾ നോൺ റിന്യൂവബിൾ ആണ്. നമുക്കത് തീർന്നു പോയാൽ പിന്നെ ഉണ്ടാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എൻവയോൺമെൻ്റൽ പൊല്യൂഷന് ഇത് ഒരുപാട് കാരണമാകുന്നുണ്ട്. എന്നാൽ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സുകൾ എന്ന് പറഞ്ഞാൽ അത് റിന്യൂവബിൾ ആണ്. ഓക്കെ, നമുക്കറിയാം കാറ്റും സൂര്യപ്രകാശവും ഒന്നും തീർന്നു പോകില്ല, അത് നമുക്ക് കഴിഞ്ഞാലും പിന്നെയും പിന്നെയും അത് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇത് പൊല്യൂഷൻ ഫ്രീയുമാണ്. ഓക്കെ, ഇതാണ് കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ ക്ലാസിഫിക്കേഷനിലുള്ള എനർജി. നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് കൺസംഷൻ പാറ്റേൺ ഓഫ് കൊമേഴ്ഷ്യൽ എനർജി. വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന എനർജി നമ്മുടെ ഇന്ത്യയിൽ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കണക്ക് വിവരങ്ങളാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. കൊമേഴ്ഷ്യൽ എനർജി 74% നമ്മുടെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. നോൺ കൊമേഴ്ഷ്യൽ എനർജി 26% ഉപയോഗിക്കുന്നത്. ഓക്കെ, കൊമേഴ്ഷ്യൽ എനർജിയിൽ തന്നെ കൽക്കരി ഉപയോഗിക്കുന്നത് 54%, പെട്രോളിയം ഉപയോഗിക്കുന്നത് 33%, നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്നത് 10%, അതുപോലെ തന്നെ ഹൈഡ്രോ എനർജി ഉപയോഗിക്കുന്നത് 3% ആണ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എനർജി ഉൽപ്പാദിപ്പിക്കുന്നത് കോൾ വഴിയാണ്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി അല്ലെങ്കിൽ എനർജി ഉൽപ്പാദിപ്പിക്കുന്നത് വാട്ടർ വഴിയാണ്. നമുക്കറിയാം നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഡാമുകളുള്ളതും ഡാം വഴി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ. ഓക്കെ, നെക്സ്റ്റ് ഏരിയയാണ് പവർ ആൻഡ് ഇലക്ട്രിസിറ്റി.
നമ്മുടെ ഇന്ത്യയിൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത് മൂന്ന് സോഴ്സിലൂടെയാണ്. ഒന്ന് ഹൈഡ്രോ, ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ ജലമാർഗം, ദെൻ തെർമൽ അതായത് താപവൈദ്യുതി, അതായത് കോൾ വെച്ചിട്ടുള്ള ഇലക്ട്രിസിറ്റിയുടെ ഉൽപ്പാദനം, ദെൻ ന്യൂക്ലിയർ പ്ലാന്റ്സ് വഴി. ഈ മൂന്ന് വഴിയാണ് മെയിനായിട്ടും നമ്മുടെ ഇന്ത്യയിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്രൈമറി എനർജി റിസോഴ്സസ് ആർ കോൾ, ഹൈഡ്രോ കാർബൺസ്, ഹൈഡ്രോ എനർജി, ന്യൂക്ലിയർ എനർജി, റിന്യൂവബിൾ എനർജി. അതായത് പ്രൈമറി എനർജി സോഴ്സുകൾക്ക് എക്സാമ്പിൾസാണ് ഈ പറഞ്ഞത്. ഇത്തരം പ്രൈമറി എനർജി സോഴ്സുകളിൽ നിന്നുമാണ് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇലക്ട്രിസിറ്റി ഈസ് എ സെക്കൻഡ് ഫോം ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ് ഫ്രം പ്രൈമറി എനർജി സോഴ്സസ്. ഇത്തരത്തിലുള്ള പ്രൈമറി എനർജി സോഴ്സിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്കൻഡറി ഫോം ഓഫ് എനർജിയാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ 2012-13 വർഷത്തിലെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യയിൽ തെർമൽ പവറിലൂടെയാണ് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത്, 70%. ഓക്കെ, അതുപോലെ തന്നെ വെള്ളത്തിലൂടെയും കാറ്റിലൂടെയും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് 16%. ദെൻ ന്യൂക്ലിയർ വഴി ഉൽപ്പാദിപ്പിക്കുന്നത് 2% മാത്രമേ ഉള്ളൂ. ദെൻ മറ്റു സോഴ്സുകളിലൂടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത് 12%. ഓക്കെ, സോ ഏറ്റവും കൂടുതൽ കോൾ വഴി അതായത് താപവൈദ്യുതിയാണ് നമ്മുടെ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ചലഞ്ചസ് ഇൻ പവർ സെക്ടർ, അതായത് പവർ സെക്ടറിൽ നമ്മുടെ ഇന്ത്യ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അവർ പവർ ജനറേഷൻ ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ടു ഫീഡ് ദ ഫാസ്റ്റ് ഇക്കണോമിക് ഗ്രോത്ത് റേറ്റ്. അതായത് നമ്മുടെ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു പവർ ജനറേഷൻ നമ്മുടെ ഇന്ത്യയിൽ ഇല്ല എന്ന് പറയാം. ഈവൻ നമുക്ക് കേരളത്തിലെ സിറ്റുവേഷൻ എടുത്ത് നോക്കിയാൽ അറിയാം, നമ്മുടെ കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് നമ്മൾ വൈദ്യുതി വാങ്ങിച്ചിട്ടാണ് നമ്മുടെ കേരളത്തിലുള്ള പല വീടുകളിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള പവർ ജനറേഷൻ ഇന്ത്യയിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ അവർ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഫോർ പവർ ജനറേഷൻ ഈസ് ലോ. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി അതായത് ഒരു മെഷീനറിക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, ആ കപ്പാസിറ്റി നമ്മുടെ ഇന്ത്യയിലുള്ള പവർ കമ്പനികൾക്ക് കുറവാണെന്നാണ് പറയുന്നത്. ഓക്കെ, മോറോവർ ദ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഈസ് അണ്ടർ യൂട്ടിലൈസ്ഡ്. ഇനി അത്തരത്തിൽ ഒരുപാട് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള മെഷീനറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യുന്നുമില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നമ്മുടെ ഇന്ത്യയിൽ ഉള്ളത്. ദെൻ നമുക്കറിയാം നമ്മുടെ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡുകളിൽ 50,000 crore rupees കടങ്ങളാണ് അവർക്കുള്ളത്. അത് അവർക്ക് ഇന്നും തീർക്കാനായിട്ട് സാധിക്കുന്നില്ല. ദെൻ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷനിലും അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ ലോസുകളും ഒരുപാട് സംഭവിക്കുന്നുണ്ട്. ദെൻ സബ്സിഡീസ് ആൻഡ് പവർ തെഫ്റ്റ് ആർ ഹ്യൂജ്. അതായത് സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ പവർ തെഫ്റ്റ് അതായത് നമ്മൾ കറണ്ട് മോഷണം എന്നൊക്കെ പറയും, പോസ്റ്റുകളിലൂടെയൊക്കെ ഈ വൈദ്യുതി മോഷ്ടിക്കപ്പെടുന്നുണ്ട്, അതിൻ്റെ എമൗണ്ടൊക്കെ വളരെ കൂടുതലാണ്. അതും നമ്മുടെ ഇന്ത്യയിലുള്ള പവർ സെക്ടർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ദെൻ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ലോഡ് ഷെഡിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ തെർമൽ പവർ പ്ലാന്റിൽ മെയിനായിട്ടും കൽക്കരി ഉപയോഗിച്ചിട്ടാണ് വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്നാൽ ഇത്തരത്തിലുള്ള കൽക്കരിയിൽ അവൈലബിലിറ്റി കുറവാണ് ഇന്ന്. അതുപോലെ തന്നെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ഫേസ് ഷോർട്ടേജ് ഓഫ് റോ മെറ്റീരിയൽ യുറേനിയം. ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൽ യുറേനിയം വഴിയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ യുറേനിയത്തിൻ്റെ അവൈലബിലിറ്റിയിലും ഇന്ന് ഷോർട്ടേജ് കാണുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിലുള്ള പവർ സെക്ടർ ഫേസ് ചെയ്യുന്ന മെയിൻ ചലഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള ഹെൽത്തിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. എ ഹെൽത്തി പോപ്പുലേഷൻ ഈസ് ദ മോസ്റ്റ് പ്രൊഡക്റ്റീവ് റിസോഴ്സ്. അതായത് ഏതൊരു രാജ്യത്തിൻ്റെയും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള റിസോഴ്സ് എന്താണ്? നല്ല ആരോഗ്യമുള്ള ജനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഒരു രാജ്യത്തിലെ ജനങ്ങൾ ആരോഗ്യമുള്ളവരാണോ എന്നുള്ളത് താഴെ പറയുന്ന ഫാക്ടേഴ്സിലൂടെ അല്ലെങ്കിൽ താഴെ പറയുന്ന ഇൻഡിക്കേറ്റേഴ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് അതായത് ആ രാജ്യത്തിലുള്ള ശിശുമരണ നിരക്ക് എത്രയാണ് എന്നുള്ളതിലൂടെ മനസ്സിലാക്കാം. ദെൻ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, ലൈഫ് എക്സ്പെക്റ്റൻസി, ന്യൂട്രീഷണൽ ലെവല്, ഇൻസിഡൻസ് ഓഫ് ഡിസീസ്, ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ. ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സിലൂടെ ആ രാജ്യത്തിൻ്റെ ഹെൽത്ത് സെക്ടർ ഡെവലപ്ഡ് ആണോ അല്ലെങ്കിൽ പുവർ ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് പറയുന്നത്.
ഒരു രാജ്യത്തിൻ്റെ ശിശുമരണ നിരക്കിലും അതുപോലെ തന്നെ മെറ്റേണൽ മോർട്ടാലിറ്റി, അതായത് ഈ ചൈൽഡ് ബർത്തിലൂടെയുള്ള സ്ത്രീകളുടെ മരണം, അതിൻ്റെ റേറ്റിലും അതുപോലെ തന്നെ ഇൻസിഡൻസ് ഓഫ് ഡിസീസ് അതിൽ ഡിക്രീസ് വരികയും അതുപോലെ തന്നെ ലൈഫ് എക്സ്പെക്റ്റൻസിയിലും ന്യൂട്രീഷൻ ലെവലിലും ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിലും ഇൻക്രീസ് ആവുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തു പറയാം, ആ കൺട്രി അവരുടെ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ് കൈവരിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മുടെ ഇന്ത്യയുടെ ഹെൽത്ത് സെക്ടറിനെ മൂന്നായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. പ്രൈമറി ഹെൽത്ത് കെയർ, സെക്കൻഡറി ഹെൽത്ത് കെയർ ആൻഡ് ടെറിഷറി ഹെൽത്ത് കെയർ. പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. നമ്മുടെ അടുത്തെല്ലാം ഉണ്ടായിരിക്കും ഇത്തരത്തിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ. ഒരു രോഗം വന്നാൽ അതിൻ്റെ നിർണയത്തിനും അതുപോലെ തന്നെ അത് തടയുന്നതിനും അതിനെ കൺട്രോൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ പ്രൊമോഷൻ ഓഫ് ന്യൂട്രീഷൻ, ഇഷ്യൂസ് റിലേറ്റിംഗ് ടു വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, അത് പോഷകവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുക, ദെൻ നല്ല ശുചിത്വമായിട്ടുള്ള വെള്ളം, അതുപോലെ തന്നെ ശുചിത്വമായിട്ടുള്ള സറൗണ്ടിങ്സ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ, അതായത് പ്രസവിച്ചിട്ടുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യം സംരക്ഷിക്കുക, അതുപോലെ തന്നെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന വാക്സിനുകളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക, ദെൻ ചുരുങ്ങിയ വിലയ്ക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ഡ്രഗ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസാണ് പ്രൈമറി ഹെൽത്ത് കെയർ സെൻറ്ററിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. നമുക്കറിയാം ഇവൻ നമുക്കൊരു ചെറിയൊരു ജലദോഷപ്പനി വന്നാൽ നമ്മൾ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ നിന്നും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്ന് നമ്മൾ വാങ്ങിച്ച് കഴിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മഴക്കാലമായാൽ നമ്മുടെ വീടുകളിലേക്കൊക്കെ ഇത്തരത്തിലുള്ള പ്രൈമറി ഹെൽത്ത് കെയറിൽ നിന്നും ആളുകൾ വരികയും നമ്മുടെ ഏരിയകളിൽ ശുചിത്വം പാലിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കും. അതുപോലെ തന്നെ ഈ നമ്മുടെ കിണറ്റിലിടാൻ വേണ്ടിയിട്ട് ബ്ലീച്ചിങ് പൗഡറൊക്കെ നമുക്ക് കൊടുന്നു തരുന്നൊരു പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ ഇത്തരത്തിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ വഴിയാണ് നടക്കുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡറി ഹെൽത്ത് കെയർ. സെക്കൻഡറി ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈമറി ഹെൽത്ത് കെയറിൽ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖമായിട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിലാണ് നമ്മൾ സെക്കൻഡറി ഹെൽത്ത് കെയറിലേക്ക് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു എക്സ്റേ എടുക്കണമെങ്കിലോ സ്കാനിങ് എടുക്കണമെങ്കിലോ ECG എടുക്കണമെങ്കിലോ അതുപോലെ തന്നെ സർജറി അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ സെക്കൻഡറി ഹെൽത്ത് കെയർ ഹോസ്പിറ്റലുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ പ്രൈമറി ഹെൽത്ത് കെയറിനേക്കാൾ ഒരുപാട് ഫെസിലിറ്റീസ് സെക്കൻഡറി ഹെൽത്ത് കെയറിൽ ഉണ്ടാകും. ദെൻ അതിനേക്കാൾ മുന്തിയതായിട്ടുള്ളതാണ് ടെറിഷറി ഹെൽത്ത് കെയർ, അതായത് ഇത്തരത്തിലുള്ള ഹെൽത്ത് ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമുക്ക് ഹെൽത്ത് കെയറും കിട്ടും, അതുപോലെ തന്നെ മെഡിക്കൽ എഡ്യൂക്കേഷനും കിട്ടും, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് റിസർച്ച് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസും ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലുള്ള എയിംസ് അതിനൊരു എക്സാമ്പിളാണ്. ദെൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ്. ഓക്കെ, അതായത് അവിടെ മെഡിക്കൽ കോളേജും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള കെയറിങ്ങും നമുക്ക് ലഭിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ മെയിൻ ആയിട്ടുള്ള മൂന്ന് ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ് മെഡിക്കൽ ടൂറിസത്തിനെ കുറിച്ചിട്ട്. നമ്മുടെ ഇന്ത്യയിൽ അതിൻ്റെ പുരോഗതി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. മെഡിക്കൽ ടൂറിസം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ടൂറിസമാണ്. ആദ്യമൊക്കെ നമ്മുടെ ഇന്ത്യൻസ് മറ്റു രാജ്യങ്ങളിലേക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പോകുമായിരുന്നു. എന്നാൽ ഇന്ന് അത് റിവേഴ്സ് സിറ്റുവേഷനിലാണ് നടക്കുന്നത്. അതായത് ഒരുപാട് ഫോറിനേഴ്സ് നമ്മുടെ ഇന്ത്യയിലേക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതിന് മെയിൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ അഡ്വാൻസ്ഡ് മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിൾ ആണെന്ന്. ഓക്കെ, അതുപോലെ തന്നെ ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ ഫീൽഡിൽ ഇന്ന് അവൈലബിൾ ആണ്. ദെൻ നമ്മുടെ ഇന്ത്യയിൽ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള മെഡിസിൻസിൻ്റെ വില വളരെ കുറവാണ് മറ്റു രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള എക്സ്പെൻഡിച്ചറും നമ്മുടെ ഇന്ത്യയിൽ വളരെയധികം കുറവാണ് ഡെവലപ്ഡ് കൺട്രീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇതൊക്കെയാണ് മെയിനായിട്ടും ടൂറിസ്റ്റുകളെ നമ്മുടെ ഇന്ത്യയിലേക്ക് അവരുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ്. നമുക്കറിയാം ഇന്ന് ഉഴിച്ചിലിനും ആയുർവേദ ട്രീറ്റ്മെൻറ്റിനും ഒക്കെ ആയിട്ട് ഒരുപാട് ഫോറിനേഴ്സ് നമ്മുടെ ഇന്ത്യൻ ഹെൽത്ത് കെയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കാനുള്ള മറ്റൊരു ഏരിയയാണ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ.
ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള ഒരു പരമ്പരാഗത മെഡിസിൻ സിസ്റ്റം അവർ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ ഇന്ത്യക്കാർ. അത്തരത്തിലുള്ള ഇന്ത്യയുടേതായിട്ടുള്ള ആ ഒരു മെഡിക്കൽ സിസ്റ്റത്തിനെയാണ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിനിൽ മെയിനായിട്ടും 6 കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, നാച്ചുറോപ്പതി ആൻഡ് ഹോമിയോപ്പതി. ഈ 6 കാര്യങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിനിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും വെറൈറ്റി ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന മെഡിസിനൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ് റിച്ച് പുവർ ആൻഡ് അർബൻ റൂറൽ ഡിവൈഡ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ പാവപ്പെട്ടവർക്കും പണക്കാർക്കും അതുപോലെ തന്നെ അർബൻ ഏരിയയിലും റൂറൽ ഏരിയയിലും ജീവിക്കുന്ന ജനങ്ങൾക്ക് ലഭിക്കുന്ന ഹെൽത്ത് ഫെസിലിറ്റീസിൻ്റെ ആ ഒരു കണക്ക് നമുക്ക് നോക്കാം. നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷൻ്റെ 70% ജനങ്ങളും റൂറൽ ഏരിയയിലാണ് ജീവിക്കുന്നത്. ഓക്കെ, എന്നാൽ 70% ജനങ്ങൾക്ക് 20% ഹോസ്പിറ്റൽസ് മാത്രമാണ് റൂറൽ ഏരിയയിൽ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ 70% വരുന്ന റൂറൽ ഇന്ത്യയിലേക്ക് 50% മാത്രമാണ് ഡിസ്പെൻസറീസ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഡിസ്പെൻസറീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈമറി ഹെൽത്ത് കെയർ സിസ്റ്റം അവൈലബിൾ ആയിട്ടുള്ളൂ. റൂറൽ ഏരിയയിൽ 11% ഹോസ്പിറ്റൽ ബെഡ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. എന്നാൽ അർബൻ ഏരിയയിൽ 89% അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ നമ്മുടെ റൂറൽ ഏരിയയിൽ എക്സ്റേ ഫെസിലിറ്റീസോ ബ്ലഡ് ടെസ്റ്റിംഗ് ഫെസിലിറ്റീസോ ഒന്നും ഡെവലപ്പ് ആയിട്ടില്ല. നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ തന്നെ നമ്മൾ അർബൺ ഏരിയകളിലേക്ക് നഗരഭാഗങ്ങളിലുള്ള ഹോസ്പിറ്റലുകളിലേക്ക് പോകണം കൂടുതലായിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പിനായിട്ട്. ഓക്കെ, ദെൻ റൂറൽ ഏരിയയിലുള്ള ജനങ്ങൾക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ കെയർ ഒന്നും ലഭിക്കുന്നില്ല. ദെൻ റൂറൽ ഏരിയയിൽ നല്ല ഡോക്ടേഴ്സിനൊന്നും അവൈലബിൾ ആകുന്നില്ല. അതായത് കൂടുതലായിട്ടുള്ള ഡോക്ടേഴ്സും നേഴ്സുമാരും അർബൺ ഏരിയകളിലാണ് വർക്ക് ചെയ്യാനായിട്ട് കൂടുതലും താല്പര്യം പ്രകടിപ്പിക്കുന്നത്. ഓക്കെ, റൂറൽ പീപ്പിൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ റൂറൽ ഏരിയയിലുള്ള ജനങ്ങൾക്ക് ഇൻകം കുറവായിരിക്കും. ഓക്കെ, അതേസമയം അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് പണം ചിലവാക്കേണ്ട അവസ്ഥ അവർക്കുണ്ട്. ഓക്കെ, സോ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അവരെ കൊണ്ട് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ ഇന്ത്യയിലെ വുമൻസ് ഹെൽത്ത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിലും അവർ ഒരുപാട് ഡിസ്പാരിറ്റീസ് സഹിക്കുന്നുണ്ട്. അതായത് ആൺപെൺ വ്യത്യാസം എന്നുള്ള ആ ഒരു ജെൻഡർ ഇൻഈക്വാളിറ്റി ഈ 3 മേഖലകളിലും സ്ത്രീകൾ ഫേസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം സ്ത്രീകളുടെ ലിറ്ററസി പുരുഷന്മാരുടെ ലിറ്ററസിയുമായി കമ്പയർ ചെയ്യുമ്പോൾ ലോവറാണ്. അതുപോലെ തന്നെ ഓർഗനൈസ്ഡ് സെക്ടറിൽ ചെറിയൊരു വിഭാഗം സ്ത്രീകൾ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. ദെൻ മോർബിഡിറ്റി ലെവൽ ആർ ഹയർ ഇൻ ഫീമെയിൽസ്. മോർബിഡിറ്റി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അസുഖം വരുന്ന ആ ഒരു സിറ്റുവേഷൻ സ്ത്രീകളിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ പോഷകാഹാരക്കുറവ് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ 15 49 ഇടയിലുള്ള 50% സ്ത്രീകളും ഫേസ് ചെയ്യുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് അനീമിയ എന്ന് പറഞ്ഞിട്ടുള്ള രോഗം. ഓക്കെ, നമുക്കറിയാം ഒരുപാട് ജനങ്ങൾ ഇന്ന് ആൺകുട്ടികൾക്കാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. ഓക്കെ, സോ ജനിക്കാൻ പോകുന്നത് പെൺകുട്ടികളാണ് എന്നറിഞ്ഞാൽ അബോർഷൻ ചെയ്യുന്ന സിറ്റുവേഷൻ അടക്കം നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, സോ അതൊക്കെ ഫീമെയിൽസിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ആക്ടിവിറ്റീസാണ്. ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഏരിയയിൽ ഹെൽത്തിനെ കുറിച്ചിട്ടും എനർജീനെ കുറിച്ചിട്ടുമാണ് കേട്ടോ നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതും താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.